നമസ്കാരം പി സി ജോർജ് എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും പേപ്പറിൽ എഴുതിക്കൊണ്ടു വന്ന് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ വളരെ അപൂർവമായി മാറ്റത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം പറയാനുള്ളത് കൂടി ഏത് സദസ്സിലും വളരെ സുഗമമായി പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് അദ്ദേഹം തൃക്കാക്കരയിൽ വാർത്താസമ്മേളനത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയാണ് രാവിലെ സമ്മേളനത്തിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായാണ് വന്നത് അതിൻ്റെ കാരണം നമുക്കറിയാം പി സി ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട് വിദ്വേഷ പ്രസംഗം നടത്തി എന്ന പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ആ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എങ്കിലും സമാനമായ തെറ്റാവർത്തിക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്തും പെരുക്കിയെടുക്കാനായി കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമുണ്ട് അവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഇട്ടു കൊടുക്കുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ടുതന്നെ ഇനിയൊരിക്കൽ കൂടി ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നത് ബുദ്ധിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാനുള്ളത് എഴുതി തയ്യാറാക്കിയാണ് വന്നത് എഴുതി തയ്യാറാക്കിയത് മാത്രമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ എല്ലാമുണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വഴിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മറ്റന്നാൾ അതായത് ഇന്ന് ഞാൻ തൃക്കാക്കരയിലെത്തും പിണറായിക്കുള്ള മറുപടി ഞാൻ തൃക്കാക്കരയിൽ നിന്നുകൊണ്ടാകും നൽകുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാലിച്ചുകൊണ്ട് അദ്ദേഹം പിണറായി വിജയനെതിരെ വളരെ ശക്തമായ വിമർശനങ്ങളാണ് മുന്നോട്ട് വെച്ചത് ബാക്കി ജനം തീരുമാനിക്കട്ടെ താനാണോ പിണറായിയാണോ തെറ്റു ചെയ്തത് എന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് താൻ സാമൂഹിക തിന്മകളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് ലൌ ജിഹാദ് പോലുള്ള അല്ലെങ്കിൽ മതതീവ്രവാദം പോലുള്ള നഡ്കോട്ടിക് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ സാമൂഹിക തിന്മകൾ അത് ഒരു പൊതുപ്രവർത്തകൻ്റെ ധർമ്മമാണത് ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് ആ ധർമ്മം മാത്രമാണ് താൻ നിർവഹിച്ചത് പക്ഷെ പിണറായി ചെയ്യുന്നത് നോക്കുക അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും എല്ലാം നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അഭിമന്യു എന്ന ചെറുപ്പക്കാരനെ വകവരുത്തിയത് കേരളത്തിലെ മതതീവ്രവാദികളായ എസ് ഡി പി ഐ ആണ് ആ എസ് ഡി പി ഐയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത് എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ആദ്യമായി മുന്നോട്ട് വെച്ചത് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് എസ് ഡി പി ഐ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ശത്രുക്കളാണ് അത് പറയാൻ ഏറ്റവും യോഗ്യൻ താനാണ് എന്നും പറയുന്നുണ്ട് കാരണം താൻ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ താൻ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷത്തിനും എതിരായി മൂന്ന് മുന്നണികൾക്കുമെതിരായി താൻ മത്സരിച്ച് അവിടെ നിന്നും വിജയിച്ച സമയത്ത് തന്നെ പിന്തുണച്ചിരുന്നു എസ് ഡി പി ഐ എന്നദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ കൂടെ കിടന്നവന് മാത്രമേ രാപ്പനി അറിയൂ എന്ന ചൊല്ലുകൂടി അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എസ് ഡി പി ഐ ഈ നാടിൻ്റെ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് അവരുമായിട്ടാണ് ഭരണപക്ഷമായ പിണറായി വിജയൻ എൽ ഡി എഫ് ഇന്ന് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് എന്ന അദ്ദേഹം പറയുന്നുണ്ട് അതുമാത്രമല്ല ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലി അതിന് അനുമതി നൽകിയതാരാണ് ആലപ്പുഴ ജില്ലയിലെ പോലീസ് കമ്മീഷണർ അടക്കമുള്ള സംസ്ഥാന പോലീസിൻ്റെ വിവിധ ഏജൻസികളടക്കം പിണറായി വിജയൻ ഉപദേശം നൽകിയത് ആ റാലി അനുവദിക്കരുത് എന്നായിരുന്നു പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഭരണകൂടത്തിലെ സ്വാധീനം പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കുമുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി നേരിട്ട് പോപ്പുലർ ഫ്രണ്ട് റാലിക്ക് അനുമതി നൽകുകയായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടി ഭീകരനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടത്തിയ കൊലവിളി മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിൻ്റെ ഉത്തരവാദി ആത്യന്തികമായി പിണറായി വിജയനാണ് എന്നുകൂടി പി സി ജോർജ് പറഞ്ഞു വയ്ക്കുകയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്യന്തം ഗുരുതരമാണ് അതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകേണ്ടതുണ്ട് കെ എസ് ആർ ടി സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നു ജനങ്ങൾ വലിയ ദുരിതത്തിലേക്കാകാൻ പോകുന്നു ആ സമയത്ത് ആ നിർണായക സമയത്ത് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു എന്തിനാണ് നാല് ദിവസമായി പി സി ജോർജിനെ കാണാനില്ല പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നു കിട്ടുന്നില്ല എങ്ങനെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാം എന്ന വിഷയമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി പിണറായി വിജയൻ ഈ സംസ്ഥാനം മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ചർച്ച ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവരാണ് ബി ജെ പി എന്നാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രചരണം പക്ഷേ ആ പ്രചരണത്തെ പി സി ജോർജ് ഇന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രതിരോധിച്ചിരിക്കുകയാണ് ആരാണ് ക്രൈസ്തവരെ പീഡിപ്പിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും വിമോചന സമരകാലത്ത് ക്രിസ്ത്യാനികളെ മുഴുവൻ എതിർപക്ഷത്ത് കണ്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഏഴ് ക്രിസ്ത്യാനികളെയാണ് ഗർഭിണിയടക്കം ഏഴ് ക്രിസ്ത്യാനികളെയാണ് ആ സമയത്ത് വിമോചന സമര കാലഘട്ടത്തിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ പോലീസിനെ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നത് എന്ന ചരിത്രം പി സി ജോർജ് പറയുന്നു അതായത് ഈ ശൂലം ഗർഭിണി എന്നൊക്കെ ഗുജറാത്തിൽ കലാപം നടക്കുന്ന സമയത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു കഥയുണ്ടല്ലോ ഗർഭിണിയെ ശൂലം കൊണ്ട് കുത്തി ഭ്രൂണം പുറത്തെടുത്ത കഥ അത് സത്യത്തിൽ ഗുജറാത്തിൽ എവിടെയും നടന്നതല്ല അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാവനയിൽ വിരിഞ്ഞതാണ് ചരിത്രം പഠിച്ചിട്ടുള്ള ഏതോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞതാണ് കാരണം അദ്ദേഹം വായിച്ച ചരിത്രം ഗുജറാത്തിലായിരുന്നില്ല മറിച്ച് കേരളത്തിലായിരുന്നു കേരളത്തിലെ വിമോചന സമര കാലഘട്ടത്തിലാണ് ഗർഭിണിയെ ഈ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ വെടിവെച്ച് കൊന്നത് എന്നോർക്കണം അങ്ങനെ ഏഴ് ക്രിസ്ത്യാനികളെ വെടിവെച്ചു കൊന്ന ചരിത്രമുള്ള അതേ കമ്മ്യൂണിസ്റ്റുകളാണ് ഇന്ന് ബി ജെ പി ആണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് എന്ന് ആരോപണം ഉന്നയിക്കുന്നത് അതുകൂടാതെ അദ്ദേഹം അവസാനമായി ഒരു വാക്കുകൂടി പറഞ്ഞു വച്ചു ആരാണ് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് താൻ വർഗീയവാദിയാണ് എന്നാരോപിച്ചു കൊണ്ട് തന്നെ ഈ നിയമ നിയമക്കുരുക്കിൽപ്പെടുത്തിക്കൊണ്ട് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നു പക്ഷേ യേശു പിഴച്ചുണ്ടായ പുത്രനാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്നു പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്തെ ക്രിസ്ത്യാനികളുടെ മതവികാരം വ്രണപ്പെടുത്തിയ വസീം അൽ ഹക്കീം ഏത് ജയിലിലാണ് കിടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു അതുകൂടാതെ മുജാഹിദ് ബാലുശ്ശേരി അമ്പലങ്ങളിൽ കാണിക്കയിടുന്നത് വേശ്യാലയത്തിലേക്ക് പണം നൽകുന്നതിന് തുല്യമാണ് എന്നു പറഞ്ഞ് വലിയ വർഗീയ വിദ്വേഷം പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരിയെ നിങ്ങൾ എന്തു ചെയ്തു അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേരള സമൂഹം ഇന്ന് പിണറായി വിജയനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് അദ്ദേഹം സത്യത്തിൽ പി ജോർജ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് കിട്ടിയ ആളാണ് പക്ഷേ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് താനൊരു ക്രിസ്ത്യാനിയാണ് പതിനൊന്ന് മണിക്ക് പള്ളിയിൽ പോകേണ്ട സമയമാണ് ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ അജണ്ട പോലും ക്രിസ്ത്യൻ വിരുദ്ധതയാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്നദ്ദേഹം അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട് അതിൻ്റെ കാരണം താൻ ഇരുപത്തിനാല് മണിക്കൂറിലധികം ജയിലിലുള്ളിലായിരുന്നു തന്നെ താൻ അവരുടെ കസ്റ്റഡിയിലാണ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് അവർ ചോദ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് അവർ ചോദ്യം ചെയ്തില്ല എന്ന് പി സി ജോർജ് പറയുന്നുണ്ട് തീർച്ചയായും പി സി ജോർജിൻ്റെ വാക്കുകളിൽ മിണ്ടിയാൽ കേസെടുക്കുന്ന ഈ സംസ്ഥാനത്ത് നിലവിലുണ്ടായിട്ടുള്ള അടിയന്തരാവസ്ഥ സമാനമായ സാഹചര്യമാണ് വെളിവാക്കുന്നത് ഒരാൾ കൂടിയുണ്ട് ഇത്തരത്തിൽ മിണ്ടിയാൾ കേസെടുക്കുന്ന അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭയക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അയാളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്ന വായിൽ നിന്നും അടർന്നു വീഴുന്ന ഓരോ വാക്കിനെയും പെറുക്കിയെടുക്കാൻ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാൾ കൂടിയുണ്ട് കേരളത്തിൽ പി സി ജോർജ് അല്ലാതെ അത് നമ്മുടെ പഴയ ഡി ജി പി ആയ സെൻകുമാറാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പേരിൽ എത്രയെത്ര കേസുകളാണ് നൂറുകണക്കിന് കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ ഇടവും വലവും തിരിയാൻ അനുവദിക്കാതെ പൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്തുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങൾക്ക് നേരെ ഉയരുന്ന ചോദ്യശരങ്ങളെ ഇല്ലാതാക്കാനാണ് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധമായി തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തു വരുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്